നവകേരള നിർമ്മാണ പ്രവർത്തനങ്ങൾ എവിടെ വരെ എത്തി? പണമുണ്ടോ? നവനിർമ്മാണ കേരളങ്ങൾ ഒന്ന് നവനിർമ്മാണ കേരളം നവനിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ അതിന് പല ഘടകങ്ങളുണ്ട്. കിഫ്ബി എന്താ നവനിർമ്മാണത്തിൻ്റെ ഭാഗമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് ഇല്ല, പ്ലാനുണ്ട്, നവനിർമ്മാണത്തിൻ്റെ ഭാഗമാണ്. അതിൽ നൂതനമായ പ്രൊജക്റ്റുകളെല്ലാം. മൂന്നാമതൊന്ന്, ഈ പ്രളയത്തിന് ശേഷം റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ഉണ്ട്. ആ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, നഷ്ടപരിഹാരം കൊടുക്കലും പുനരധിവാസവും ഇതൊക്കെ നമ്മൾ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ റിമിറ്റ് ചെയ്യുന്നു. ഇനി വേണ്ടത് നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടിയുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് വേൾഡ് ബാങ്കുമായിട്ടൊക്കെ ചർച്ച നടക്കുന്നു. ചർച്ച പാസ്സായി, നമ്മൾക്ക് പണം കിട്ടുകയും ഈ പണം നമ്മുടെ സാധാരണ വായ്പയ്ക്ക് പുറത്താവും എന്ന് കേന്ദ്രം സമ്മതിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ സമ്മതിക്കണമെന്നാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ജി എസ് ടി കൗൺസിലിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതിലൊരു പ്രതിസന്ധിയുണ്ട് ഇപ്പോൾ അല്ലേ? പിന്നല്ലാതെ ഇത് പ്രതിസന്ധി നമ്മൾ മറികടന്ന് പോകുന്നല്ലാതെ നമ്മൾ പിന്നെ പാത ഒരുക്കിയിട്ടിരിക്കുകയാണ് നടക്കാനായിട്ട്. ഇതിനെല്ലാത്തിനും കേരളത്തിലെ ബഡ്ജറ്റ് പ്രതിസന്ധി നേരിടുന്നില്ലേ? ഇപ്പോൾ നമ്മൾ മസാല ബോണ്ട് ഇറക്കാൻ പോകുമ്പോൾ പ്രതിപക്ഷ വിമർശനം ഒരു വെല്ലുവിളി വന്നു, അതിനൊക്കെ മറികടന്ന് മുന്നോട്ട് പോകണം. പിന്നെ എൻ്റെ വഴിക്ക് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്ന് ബഹളം വെക്കേണ്ട ഒരു ബഹളം വെക്കും, നമ്മൾ നമ്മുടെ വഴി കൂടി പോകും.